നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ്. 28 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്ന് കാട്ടി ആറന്മുള കിഴക്കേ നട പുത്തേഴത്തിലെത്തിൽ പി ആർ ഹരികൃഷ്ണനാണ് പരാതി നൽകിയത്. കുമ്മനത്തിൻ്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് പ്രവീണാണ് കേസിൽ ഒന്നാം പ്രതി, കുമ്മനം രാജശേഖരൻ നാലാം പ്രതിയും. രാഷ്ട്രീയ പ്രേരിതമാണ് കേസെന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നു. രാഷ്ട്രീയമായി നേരിടുമെന്നാണ് കെ സുരേന്ദ്രൻ്റെ വിശദീകരണം. വലിയ ഗൂഢാലോചനയുടെ ഫലമാണ് കേസെന്ന് ശോഭാ സുരേന്ദ്രനും പറയുന്നു. കുമ്മനത്തെ ശരിക്കും സംശയിക്കണം. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? പുതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കുമ്മനം രാജശേഖരനെതിരെ കേസ് രാഷ്ട്രീയ പ്രേരിതമോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471166 1581. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം പൊൻകുന്നത്തു നിന്നും ശ്രീ ഗോപാലകൃഷ്ണനാണ് ചേരുന്നത്. ഗോപാലകൃഷ്ണൻ, ഇക്കാര്യത്തിൽ, അതായത് കുമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്, അതൊരു രാഷ്ട്രീയ പകവോക്കലായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഒരു പരാതി കിട്ടിയപ്പോൾ ഉണ്ടായ സ്വാഭാവിക നടപടിയായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സാറേ, ഇത് CPM-ന്റെ അധപതനത്തിന്റെ ഭാഗമായിട്ട് കാണുവാണ്. കുമ്മനം രാജശേഖരനെതിരെ ഒരു കേസെടുത്താലൊന്നും വിജയിക്കാൻ പോയില്ല. അതിന് BJP ഇവിടെ വളരുകയുള്ളൂ. ഇന്നലെ നമ്മൾ രാത്രി 8 മണി മുതൽ 8 വരെ കണ്ട ചാനൽ ചർച്ചയിൽ അറിയാം എന്ത് ആഭാസ്യമായ ചാനൽ ചർച്ച ഇവിടെ രണ്ടുമൂന്ന് ചാനൽ നടത്തി. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ? കുടുംബസമേതവും കുട്ടികളുമായിട്ടിരുന്ന് കാണുന്നൊരു ചർച്ചയല്ല ഇതൊക്കെ. ഈ CPM-ന്റെ അധപതനം ഇവിടെ തുടങ്ങി. കുമ്മനം ശേഖരനെ പോലെയുള്ള ഒരു നല്ല സത്യസന്ധമായ ഒരു മനുഷ്യനെതിരെ ഒരു കേസെടുക്കുവാന്ന് ആ പുള്ളിയോട് FIR ഇടുന്നതിന് മുമ്പ്, ആ പുള്ളിയെ പ്രതിയാക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും നേരിട്ട് നടത്തില്ല. ഇതെന്താ? ശ്രീ ദീപു കൂടി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ദീപു, ഒരു ആളെ കുറിച്ച് ഒരു പരാതി ലഭിക്കുന്നു, സാമ്പത്തിക തട്ടിപ്പാണ്, 30,75,000 രൂപയാണ് ഇങ്ങനെ ബിസിനസിൽ പാലക്കാട് നിക്ഷേപിക്കാൻ വേണ്ടി വാങ്ങിയത്, അത് 4 ലക്ഷം തിരിച്ചു വന്നു, ബാക്കി തന്നില്ല. ഇതാണ് പരാതി. പരാതി കിട്ടിയാൽ അതിൽ അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതായത് നിങ്ങളുടെ കുമ്മനം രാജശേഖരന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഈ ഹെഡിങ് ഉണ്ടല്ലോ, അതാണ് ലോക കോമഡി. എന്ത് ഇദ്ദേഹത്തെ നിങ്ങൾ കുളിപ്പിച്ചെടുക്കാൻ എന്താണ് ഇത്ര ധൃതി? 1.5-2-3 മാസമായിട്ട് ഈ ജലീലിനെതിരെ യാതൊരു കേസും വരാതെ, ജലീലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഈ ഒരു വാചകമോ ഈ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഈ ഒരു ഹെഡിങ്ങോ കിട്ടിയില്ലല്ലോ. കുമ്മനം രാജശേഖരനെതിരെ വന്നപ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് വളരെ അത്ഭുതത്തിന്റെ അങ്ങേ അറ്റത്തെ തലയിൽ നിന്നിട്ട് ഞങ്ങൾ നോക്കിയൊന്നും. ശരി ശരി, താങ്കൾക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു ഹെഡിങ് ആയി തോന്നും. എന്തായാലും താങ്കൾക്ക് അക്കാര്യത്തിൽ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? അതാണല്ലോ അതിൽ പ്രസക്തം. ആ വിഷയം അങ്ങനെ തന്നെയല്ലേ? ഈ വിഷയത്തിൽ അദ്ദേഹം അന്വേഷണം നേരിടണ്ടേ? ഒരു കുറ്റം ഏറ്റെടുത്ത് കുറ്റം പറഞ്ഞെങ്കിൽ അദ്ദേഹം അന്വേഷണം നേരിടട്ടെ എന്ന് പറയേണ്ടതിന് വരെ നിങ്ങൾ ഹെഡിങ് കൊടുക്കുന്നത് ഏത് രീതിയിലാണ്? എന്ന് ചോദിക്കുന്നതിൽ ഏതായാലും താങ്കളോട് തർക്കിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ അഭിപ്രായം അതാണ്. ഏതായാലും അത് ഞാൻ അംഗീകരിക്കുന്നു, അഭിപ്രായമായിട്ട് തന്നെ കാണുന്നു. പക്ഷേ ചോദ്യം ഓർക്കുക, രാഷ്ട്രീയ കുരുക്കാണ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അത് രാഷ്ട്രീയ കുരുക്കാണോ, നിയമപരമായി നേരിടേണ്ട? എന്റെ ചോദ്യവും താങ്കളോട് അത് തന്നെയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന്. ശ്രീ കലാധരൻ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. എറണാകുളത്തു നിന്നുമാണ് അദ്ദേഹം വിളിക്കുന്നത്. എന്താണ് കലാധരൻ താങ്കളുടെ കാഴ്ചപ്പാട്? സാറേ നമസ്കാരമുണ്ട്. പറഞ്ഞോളൂ കലാധരൻ. ഇന്നത്തെ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും നോക്കുകയാണെങ്കിൽ ജീർണിച്ച അവസ്ഥയും ജീർണിച്ച് കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരും. അപ്പൊ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഓരോരോ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ഇതിൽ യാ വ്യക്തികളെ എങ്ങനെ ഹത്യ ചെയ്യാം? ഞാനൊരു രാഷ്ട്രീയ വിശ്വാസിയല്ല, പക്ഷേ ഈ രാഷ്ട്രീയക്കാരുടെ ഈ നാറിയ നിലപാട് കണ്ടിട്ട് ഇന്ന് പുച്ഛം തോന്നി സത്യം പറഞ്ഞാൽ. ശ്രീ CK മൊയ്തു കൂടി ചേരുന്നുണ്ട്. ശ്രീ CK മൊയ്തു, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലാണെന്നാണ് BJP വാദം. പക്ഷേ പോലീസ് അതിൽ കേസെടുത്ത് അന്വേഷിക്കുന്നു. നമുക്കറിയാലോ, പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഖമറുദ്ദീനെതിരെ പരാതി കിട്ടി, അന്വേഷണം നടക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഖമറുദ്ദീനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തോ വിളിച്ചു വരുത്തിയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അതേപോലെ തന്നെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കമ്മീഷൻ, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പരാതി കിട്ടുക, അതിൽ അന്വേഷണം നടത്തുക, സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു നടപടിയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത് കാണുമ്പോൾ? ഇതൊരു രാഷ്ട്രീയ കേസാണോ അതോ യഥാർത്ഥ ജെനുവിൻ കേസാണോ? ശ്രീ CK മൊയ്തു, കേൾക്കാമോ? പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ പേര് BK മൊയ്തു, കാഞ്ഞങ്ങാടാണ്. BK മൊയ്തു, കാഞ്ഞങ്ങാട്. പറഞ്ഞോളൂ. ബഹുമാന്യരായ KM MLA കുമ്മനം രാജശേഖരന്റെയും പേരിൽ ആരോപിച്ചിട്ടുള്ള അഴിമതി തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത് രാഷ്ട്രീയ പേരും തന്നെയാണത്.
ഇത് ഒരു വിധത്തിലുള്ള കാമ്പും ഈ പരാതിയിൽ ഇല്ല എന്നാണോ? നോ നോ സർ, നത്തിങ് ഒരു വിധത്തിലുള്ള കാരണങ്ങളും ഒന്നും ഇതിലില്ല. ഇത് മാത്രമല്ല, പിന്നെ സി പി എം ഇപ്പം പിന്നെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്, അതിന്റെ പേരിൽ ബാക്കിയുള്ള നല്ലവരായ നേതാക്കളെ കാണുമ്പോൾ അവർക്ക് ഭയമാണ്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ മൊയ്ത്, വളരെയധികം നന്ദി. വി പി എം റാഷിദ് അരീക്കോട് നിന്നുമാണ് അദ്ദേഹം വാട്സപ്പ് വഴിയാണ് പ്രതികരണം അയച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഇത്തരത്തിൽ ആരോപണങ്ങൾ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പൊതു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു തരികയാണ്? മറ്റൊന്നുമല്ല, രാഷ്ട്രീയത്തിൻ്റെ ആ നിമിഷത്തിലെ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അത്തരത്തിലാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ചിലപ്പോൾ ആരോപണങ്ങളുടെ മേലിൽ ഒന്നും ഉണ്ടാവില്ല. ആ രാഷ്ട്രീയ പാർട്ടിയെ നന്നായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശം. വളരെയധികം നന്ദി റാഷിദ്. ശ്രീ സുജിത്ത് കൂടി ചേരുന്നുണ്ട് എറണാകുളത്തു നിന്നും. സുജിത്ത്, കുമ്മനം രാജശേഖരൻ ഒരു തട്ടിപ്പുകാരനാണോ? എന്താണ് താങ്കൾക്ക് ഈ പരാതിയെ കുറിച്ച് അറിയുമ്പോൾ പറയാനുള്ളത്? പറഞ്ഞോളൂ. ആ, ഈ പരാതിക്കകത്ത് അദ്ദേഹത്തിനെതിരെ, അതായത് അദ്ദേഹത്തെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ട് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടോ എന്ന്, നിങ്ങളിപ്പോ ഇതുപോലൊരു ഇത് ബൈറ്റ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, ഇത് ജനങ്ങളെ മുഴുവൻ കണ്ടോണ്ടിരിക്കണം. അപ്പൊ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഒരു വ്യക്തിയുടെ പേര് തുടരെ തുടരെ പറയുകയാണ്, അതായത് കുമ്മനം രാജശേഖരൻ കളിപ്പിച്ചു, കുമ്മനം ശേഖരൻ ചതിച്ചു എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവര് വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ ആ കംപ്ലൈന്റ് ഒന്ന് ശരിക്കും ആ അതിനകത്തോട്ടിട്, ഇവൻ ഈ കൊടുത്ത എഫ്ഐ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇയാൾ ഈ ഇതിനകത്തെ വാദി കൊടുത്ത എഫ്ഐ സ്റ്റേറ്റ്മെന്റിനകത്ത് ഈ പറയുന്ന കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് എന്താണ്? അത് ആദ്യമേ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. കാര്യം അതൊരു സുജിത്ത്, സുജിത്ത് എന്റെ കയ്യിൽ അതിന്റെ കോപ്പി ഉണ്ട്, 7 പേജുള്ള ആ കംപ്ലൈന്റിന്റെ കോപ്പി ഉണ്ട്. അതിന്റെ 1-ാമത്തെ പേജാണ് ഞാൻ ഈ കാണിക്കുന്നത്. 1-ാമത്തെ പേജിൽ 4-ാമത്തെ നമ്പർ ഇട്ടിട്ടാണ് കുമ്മനം രാജശേഖരന്റെ പേര് എഴുതിയിരിക്കുന്നത്. ബാക്കി 6 പേജുകളും ഇതിലുണ്ട്. 7 പേജാണ് ഈ കംപ്ലൈന്റിലുള്ളത്. ഒന്നുപോലും ഞാൻ എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ ഞാൻ വിട്ടുകളയുകയോ ഒന്നും ചെയ്തിട്ട് ഉള്ളതല്ല, മറിച്ച് ഞാൻ ഈ പേര് എഴുതി ചേർത്തിട്ടുമില്ല. ഇതെന്റെ വകയുമല്ല, ഇത് FIR ആണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഏതായാലും സംശയിക്കേണ്ട കാര്യമില്ല. വിളിച്ച അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി വിളിച്ചതിൽ. ശ്രീ ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ്, താങ്കളുടെ കാഴ്ചപ്പാട് പറഞ്ഞോളൂ. സാറേ, ഇത് ശരി ആയില്ല. കാരണം എന്താണെന്നറിയോ? ഇത് ഒന്നെങ്കിൽ ആ പുള്ളിയോട് മാനുഷിക കാര്യങ്ങൾ ചെയ്യണം. ഇതിപ്പോ എനിക്കോ താങ്കൾക്കോ എതിരെ നാളെ എന്തെങ്കിലും ഇതുപോലെ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ നമ്മുടെ പേര് കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞ അത് ശരിയായ നടപടിയല്ല. അതിന്റെ കുമ്മനം രാജശേഖരനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവുന്ന റൈറ്റ്, വളരെയധികം നന്ദി. ശരിയാണ് ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ, പരാതി ലഭിച്ചാൽ അന്വേഷണം സ്വാഭാവികമാണ്. പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ച് താങ്കൾക്ക് അങ്ങനെ ഒരു സംശയമില്ല എന്നുള്ളതാണ്. ശ്രീ ബഷീർ എടപ്പാളിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബഷീർ പറഞ്ഞോളൂ. റഷീദ് പറഞ്ഞോളൂ. റഷീദ്, പിന്നെ ഇപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇത് ഇങ്ങനെയുള്ള സംഭവം വരുമ്പോ ഈ ആരോപണ വിധേയൻ, അയാളെ മുൻ ചെയ്തികള്, അയാളെ കുറിച്ചിട്ടുള്ള നമുക്കുള്ള അറിവുകള്, ഇതൊക്കെ നമുക്ക് ആരോപണം കുമ്മനം രാജശേഖരൻ ആയതുകൊണ്ടാണ് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം കുമ്മനത്തിന് മുൻ ചെയ്തികളും അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും പെടാത്ത ഒരാളാണ്. അത് കാരണം പിന്നെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം ശരിക്ക് പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇതൊരു രാഷ്ട്രീയ കളിയാകാം എന്നും നമുക്ക് വിചാരിക്കാൻ നിന്നൊരു തെറ്റില്ല. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ബിജു കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ ബിജു, ഈ സംഭവം വന്ന്, ഈ വാർത്ത വന്ന ഉടനെ തന്നെ കുമ്മനം രാജശേഖരൻ പറയുന്നു, എനിക്ക് അതിലൊരു പങ്കുമില്ല, ഇതേക്കുറിച്ച് എനിക്ക് അറിയില്ല, എന്നോടൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. തൊട്ടു മുൻപ് ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ, ബി ജെ പി നേതാവ്, പറയുകയായിരുന്നു ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന്. ആ ഗൂഢാലോചന എവിടെ നടന്നു, ആര് നടത്തി, എങ്ങനെ നടത്തി എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടതാണ്. അതിന് പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും പോലീസാണെങ്കിലും മറ്റ് രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ബിജു, ബിജു പറഞ്ഞോളൂ. ടി വിയിൽ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ മതി, എനിക്ക് ബിജുവിൻ പറയുന്നത് കേൾക്കാം. നമസ്കാരം, പറഞ്ഞോളൂ ബിജു. ചേട്ടാ, അത് കുമ്മനം ചേട്ടനോട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കുമ്മനം ചേട്ടൻ എന്തായാലും അവിടെ എംപി ആയിട്ടും എം എൽ എ ആയിട്ടും ഒക്കെ നിന്ന് തോറ്റെങ്കിലും അതൊരു വലിയ പ്രതികരണം അല്ലല്ലോ ചേട്ടാ.
ഒരു ആത്മാർത്ഥമതയുള്ള ഒരു നേതാവായിട്ടാണ് ബിജുവിന് തോന്നിയിട്ടുള്ളത്. ഈ പ്രായവും ഇതുവരെ ഉള്ളത് പുള്ളിയുടെ വ്യക്തിത്വം പുള്ളി 100% പാർട്ടി ചെയ്യുന്ന ഒരു ചേർന്നാണ്. വളരെ അധികം നന്ദി ബിജു, വളരെ അധികം നന്ദി. ശ്രീ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നും. സുരേന്ദ്രൻ പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം സുരേന്ദ്രൻ, പറഞ്ഞോളൂ. ആ എനിക്ക് പറയാറില്ല, ഇപ്പൊ കുമ്മന രാജസേഖരൻ സാറ് നല്ലൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ പി ശിവശങ്കർ എന്ന് പറഞ്ഞ ആളും ഇതേമാതിരി തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു കേസ് ചാർജ് ചെയ്ത നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പി ശിവശങ്കരൻ അങ്ങനെ തന്നെയായിരുന്നു. പി ശിവശങ്കരൻ നിയമത്തെ നിയമങ്ങൾക്ക് മുന്നിലല്ലേ വന്നാണേ. ആ ഈ കുമ്മന രാജസേഖരൻ സാറിനെ കുറിച്ച് മറ്റു ഇതുകളൊന്നും ഇല്ല, പക്ഷെ ഒരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിന് വിധേയമാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലേന്നുള്ളത് അത് നിയമത്തിന്റെ മുന്നിൽ വന്ന് തെളിയിക്കട്ടെ. വളരെ അധികം നന്ദി, വളരെ അധികം നന്ദി. കാരണം കേസ് വരാം, FIR ഇടാം, അന്വേഷണം വരാം. അതിന്റെ അർത്ഥം ആള് കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ല എന്നോ അല്ല, അത് അന്വേഷണം നടത്തി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ, അല്ല എങ്കിൽ ആള് പൂർണ്ണമായും കുറ്റവിമുക്തനാകുന്നു, ഒരു വിധത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു, അന്വേഷണമാകാം. അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. നമുക്കൊരു വീഡിയോ പ്രതികരണം കൂടിയേ ഉണ്ട്. കൂട്ടായി ഭാസ്കരൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് അദ്ദേഹം പ്രതികരണം അയച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ 100% വിശ്വസിക്കുന്നുണ്ട്. കാരണം കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ PA ആണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും PA ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജശേഖരനും അതിനകത്ത് കൈയുണ്ട്. റൈറ്റ്, ഇതാണ് PA ഇടപെട്ടാൽ രാജശേഖരനും, കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ശ്രീ കുമ്മനം രാജശേഖരൻ്റെ ഒരു PA ആണ് ഇടപെടുന്നതെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ശ്രീ ജോസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസ് പറഞ്ഞോളൂ താങ്കളുടെ വിലയിരുത്തൽ. നമസ്കാരം സർ. പറഞ്ഞോളൂ ജോസ്, കേൾക്കാം. സാർ, ഞാനൊരു കോൺഗ്രസ്കാരനാണ്. റൈറ്റ്. ഞാൻ ഇന്നുവരെ BJP കുമ്മനം ചേട്ടനോ ഒരു വോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. പക്ഷെ ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ഇതുപോലെ തമാശയിട്ടൊന്നുമില്ല. ഇതുപോലെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരുമാതിരി കളങ്കപ്പെടുത്താൻ ആര് തീരുമാനിക്കില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാ സാർ. കുമ്മനത്തിനെതിരെ ആയതുകൊണ്ടാണ് താങ്കൾക്ക് സംശയം? സംശയ രാജഗോപാൽ സാറിനെ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഒരു നമ്മുടെ പാർലമെന്റിൽ AK ആന്റണിയെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശ്രീ നമ്മളെ നമ്മളെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ട്, AK ആന്റണി സാർ പറഞ്ഞാൽ ഞങ്ങൾ ആ കാര്യം പിൻവലിക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ സാർ ചേട്ടൻ. വളരെ അധികം നന്ദി. പത്മജ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പത്മജ, പറഞ്ഞോളൂ അഭിപ്രായം. എന്താ കേരളത്തിൽ ഈ നടക്കുന്ന കാര്യങ്ങള് 100% രാഷ്ട്രീയത്തിന്റെയാണ്, അല്ലാതെ പേഴ്സണല് ആയിട്ട് എനിക്ക് കുമ്മനം രാജശേഖരനെ നല്ലതെന്നും അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇന്ന് വരെയും അങ്ങേരുടെ ഇതിൽ അങ്ങേരുടെ പ്രസംഗത്തില് ഒരു മതത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അങ്ങേര് ഒരു മതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ആഗ്രഹം. ഒരു സംശയമില്ല. വളരെയധികം നന്ദി വിളിച്ച അഭിപ്രായം പറഞ്ഞതിൽ. ശ്രീ ഇമ്മാനുവൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഇമ്മാനുവൽ, ഒരു FIR ആണ്, ആ FIR കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പാലക്കാട് കൊല്ലങ്കോട്ടുള്ള ന്യൂ ഭാരത് ബയോടെക്നോളജി എന്ന സ്ഥാപനത്തിൻ്റെ ഷെയർ നൽകാമെന്ന് പറഞ്ഞ് 2018 October 20 മുതൽ 2020 January 14 വരെയുള്ള കാലയളവിൽ 30,75,000 രൂപ വാങ്ങി പലപ്പോഴായി എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാം പ്രതി എന്ന് പറയുന്നത് കുമ്മനത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. അപ്പോൾ അങ്ങനെ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പരാതി വസ്തുനിഷ്ഠമാണെന്നും കേസ് അടിസ്ഥാനമുള്ളതാണ് എന്നുള്ള തോന്നൽ താങ്കൾക്കുണ്ടോ? ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾക്കിത് തെളിയാതെ കണ്ട് ആരെപ്പറ്റിയും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആരെയും നമ്മൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാഷ്ട്രീയ ഭരണം, ജനാധിപത്യ ഭരണം, ജനങ്ങളിലെ ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഭരണം, അത് ഓരോരുത്തരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പകപോക്കുന്ന ഒരു സാഹചര്യം വളരെ
ഗുരുതരമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കണ്ടുവരുന്നത്. അത് ആരാണോ ശരി ആരാണോ തെറ്റ് എന്ന് നമുക്ക് ആർക്കും പറയാൻ. വളരെ അധികം നന്ദി. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആക്കി കാര്യങ്ങൾ കൊണ്ടുപോകുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ പൊതുജനങ്ങളെ എന്നുള്ളതാണ് താങ്കൾക്ക് ഒരു കാഴ്ചപ്പാടുള്ളത്. ശ്രീ സുരേഷ് ഉണ്ട് നമ്മളോടൊപ്പം. സുരേഷിന്റെ അഭിപ്രായം എന്താണ് സുരേഷ്? ഹലോ, പറഞ്ഞോളൂ സുരേഷ്, കേൾക്കാം. എനിക്ക് 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 പറയാനുള്ളത്, നമ്മൾ ഈ സാധാരണ രീതിയിൽ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനായാലും കേരളത്തിൽ ജനിച്ചു വളരുന്ന ഒരു പൗരനാണെങ്കിലും ശരി, അവൻ അവരെല്ലാം വിദ്വാൻമാരാണെന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ഇപ്പോഴത്തെ രീതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ ഇലക്ഷൻ സമാഗതമായിരിക്കുന്ന, ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഇലക്ഷൻ സമാഗതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് കോൺഗ്രസ്സുകാരുടെ ആയാലും സി പി എമ്മിന്റെ ആയാലും സി പി ഐയുടെ ആയാലും മുസ്ലിം ലീഗ്, ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരുടെ പേരിലൊക്കെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും കേസുകളും വരുവാണ്. അത് ഈ ഇലക്ഷനോടനുബന്ധിച്ച് മാത്രമാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതിനോട് മുമ്പ് തന്നെ ഇത്രയോ കോടികൾ എത്രയോ ലക്ഷങ്ങൾ ഇവരൊക്കെ സമ്പാദിച്ചാണ്. ഈ ഇലക്ഷൻ വരെയാണോ ഇത് കാത്തിരിക്കേണ്ടത്? സുരേഷ്, വളരെ അധികം നന്ദി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിയോഗികളെ നേരിടാനുള്ള തന്ത്രമായി ഇത്തരത്തിലുള്ള കേസുകൾ മാറുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് താങ്കളുടെ. ശ്രീ സത്താർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സത്താറ്, ഇതൊരു രാഷ്ട്രീയ കേസാണോ അതോ പണം കിട്ടാത്തത് കൊണ്ട് ഒരാൾ നൽകിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പരാതിയാണോ എന്ന് തോന്നുന്നു താങ്കൾക്ക്? സത്താർ പറഞ്ഞോളൂ, കേൾക്കാം. സത്താർ കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഫോൺ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പ്രജീഷ് നമ്മളോടൊപ്പം കണ്ണൂരിൽ നിന്നും, അദ്ദേഹം വാട്സപ്പ് വഴിയാണ് പ്രതികരണം അയച്ചു തന്നിട്ടുള്ളത്. വാട്സപ്പ് വഴിയുള്ള പ്രജീഷിന്റെ പ്രതികരണത്തിലേക്ക്. കുമ്മനത്തിനെതിരെ രാഷ്ട്രീയ വകവെക്കലോ അതോ ഷാജിക്കെതിരെ രാഷ്ട്രീയ വകവെക്കലോ അല്ലെ ജലീലിനെതിരെ രാഷ്ട്രീയ വകവെക്കലോ എന്നൊരു വിഷയമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കും. ഞാൻ അന്ന് ഇന്നും എന്നും പറഞ്ഞ അഭിപ്രായമാണ്, അത് കുമ്മനത്തിനെതിരെ ഷാജിക്കെതിരെ ഉണ്ടാകുമ്പോൾ മാത്രം അത് ഒരു രാഷ്ട്രീയ ഭേദമാണോ? ബാക്കിയുള്ളവർക്കുള്ളതാകുമ്പോൾ അത് അവരുടെ അനാസ്ഥയാണോ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. രാഷ്ട്രീയ ഭേദമാണ് ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നോക്കണമെങ്കിൽ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ശ്രീ രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഓരോ ആളുകൾക്കും എതിരെ തൊട്ട് മുൻപ് വിളിച്ച പ്രേക്ഷകൻ പറയുകയായിരുന്നു, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കേസുകൾ പൊങ്ങി വരുന്നത് സ്വാഭാവികമാണ് എന്ന്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ, അതാണെങ്കിൽ രാഷ്ട്രീയ കേസാണല്ലോ, അങ്ങനെയാണോ താങ്കൾ ഇതിനെ കാണുന്നത്? അതോ അതല്ല ഒരു അടിസ്ഥാനമുള്ള കാമ്പുള്ള കഴമ്പുള്ള ഒരു പരാതിയായിട്ട് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ ഫോൺ കേട്ടാണ്. രഞ്ജിത്ത് കേൾക്കാമോ? രഞ്ജിത്ത്, രഞ്ജിത്തിന്റെ ഫോൺ കട്ടാണ്. രാജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജി അഭിപ്രായം പറഞ്ഞോളൂ. രാജി, രാജി കേൾക്കാമോ? എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ രാജി, പറഞ്ഞോളൂ, കേൾക്കാം. രാജി, ഹലോ കേൾക്കാമോ? കേൾക്കാം. എന്താണ് രാജിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എന്തായാലും രാജി, കുമ്മനം രാജേശ്വരനെ പറ്റി ഇത് ആര് പറഞ്ഞാലും വളരെ മോശമായി പോയി. ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും ഇത് രാഷ്ട്രീയ കേസാണല്ലേ രാജി? യെസ്, രാജിക്ക് അതാണ് പറയാനുള്ളത്. ഏതായാലും കുമ്മനത്തിനെതിരെ ഉള്ള കേസ് അത് ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് രാജിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാകും. നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലേക്ക് വരാം. ഈ സജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുംബൈയിൽ നിന്നുമാണ് സജിത്ത് വിളിക്കുന്നത്. സജിത്ത്, 21/10/2020, അതായത് ഇന്നലെ വൈകുന്നേരം 7 മണിക്കാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി എത്തുന്നത്. 7 പേജുള്ള ആ പരാതി എന്ന് പറയുന്നത്, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തു തോന്നുന്നു താങ്കൾക്ക്? അതായത് ജീവിതകാലത്തിൽ ഇന്നേ വരെ സ്വന്തമെന്ന് ആഗ്രഹിക്കാത്ത എല്ലാ നാട്ടുകാർക്കും ഇന്ത്യ നമ്മുടെ നാട്ടിനും വേണ്ടി രാജ്യത്തിനും വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരു കുമ്മനം രാജശേഖരനെ ഇത്രയും മോശമായ രീതിയിൽ കേസിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിട്ടാണ് കാണാൻ തോന്നുന്നത്. ഒരു ഒരു കാരണവശാലും ഇതിൽ ഒരു കാര്യവുമില്ല, വെറും രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതെ, രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ ആരാണുള്ളത് കണ്ടെത്തുക തന്നെ വേണം എന്നാണ്. വളരെ അധികം നന്ദി. പിന്നിലുള്ളത് ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ സ്വാഭാവികമായും അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം, അപ്പോൾ FIR വേണ്ടിവരും. ആ നടപടിക്രമങ്ങൾ എന്നും അങ്ങനെ വേണമെങ്കിലും ഇതിനെ കാണാം. ശ്രീ ഭാസ്കരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഭാസ്കരൻ പറഞ്ഞോളൂ താങ്കളുടെ കാഴ്ചപ്പാട്. പ്രഭാകരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ പ്രഭാകരൻ, താങ്കൾക്ക് കേൾക്കാമോ? പ്രഭാകരൻ കേൾക്കാമോ? എനിക്ക് ക്ലിയർ ആകുന്നില്ല. താങ്കൾ പറയുന്നത് വളരെ ശബ്ദം കുറഞ്ഞ ശബ്ദത്തിൽ മാത്രമാണ് കേൾക്കുന്നത്. കൃത്യമായി ഫോൺ അടുത്ത് പിടിച്ച് സംസാരിച്ചാൽ മതി. പറഞ്ഞോളൂ ശ്രീ പ്രഭാകരൻ. കുമ്മനം രാജശേഖരനെ പറ്റി പറഞ്ഞാൽ കേരളത്തിൽ ആരും വിശ്വസിക്കില്ല. ഇത് രാഷ്ട്രീയ പകപോക്കില്, അത് മാത്രമല്ല ഇവിടുത്തെ സ്വർണ്ണക്കട്ട് കേസും ചാരക്കേസും ഇങ്ങനെ പല കേസിലെടുക്കുന്നതും പുറമറ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്.
കുമ്മനശാചാര്യനെ അഴിമതി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അയാളുടെ ഉദ്യോഗ പദവി രാജിവെച്ചിട്ട് വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആരും കേരളത്തിൽ ഒരു ആളും വിശ്വസിക്കില്ല 100%. പിന്നെ ഇവർക്ക് ഇതിയാൾ നിരപരാധം ഈ കൊടുത്ത ആളെ പേരിൽ അല്ല, ശ്രീ പ്രഭാകരൻ ഒരു പക്ഷേ ഈ പറയുന്ന സെക്രട്ടറിമാരാണല്ലോ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിലും ശരി, ഇനി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിലും ശരി, ഇനി അങ്ങനെ സെക്രട്ടറിമാരെങ്ങാനും ഇദ്ദേഹം അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ അവരെ വേലെടുക്കണം. കുമ്മനം നിരപരാധി ആണെങ്കിൽ കുമ്മനത്തിന്റെ പേര് പരാതി കൊടുത്ത് ആളെ വേലിൽ കേസെടുക്കണം. വളരെ അധികം നന്ദി ശ്രീ പ്രഭാകരൻ. ശ്രീ രാമചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, പറഞ്ഞോളൂ ശ്രീ രാമചന്ദ്രൻ. ആ, നിങ്ങളിപ്പോ പറയുന്നില്ലേ കുമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കേസൊക്കെ? അതെ, ആ അതെ, തീർച്ചയായിട്ടും അതിന് ഒരു സത്യസന്ധത കാണുന്നില്ല. എന്നുവെച്ചാ അങ്ങനെ പുള്ളിയെ കുറിച്ച് അറിയാന്നുള്ളവരാരും അത് വിശ്വസിക്കില്ല. അപ്പോ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല അല്ലെ? സംശയത്തിന്റെ ആവശ്യമല്ല, ഇത് വേറെ കോമംപ്ലക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോ ഈ ഇപ്പോഴത്തെ ഈ പുതിയ കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ധാരാളം സ്വർണ്ണക്കടത്തുകളെ കുറിച്ച്. അതിനെ കോമംപ്ലക്സ് ചെയ്യാനും അയാളും അവരും നമ്മളെ പോലെ ഒരാളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണ്. അല്ല, ഇതിനകത്തൊരു സത്യസന്ധത ഉള്ളെന്ന് കുമ്മനം രാജശേഖരൻ അറിയാന്നുള്ള ഒരാളും പറയുന്നു. വളരെയധികം നന്ദി ശ്രീ രാമചന്ദ്രൻ. തിരുവനന്തപുരത്തു നിന്നുമാണ് അദ്ദേഹം സംസാരിച്ചത്. ശ്രീ മാത്യു വർഗീസ് കിഴക്കേടം, അദ്ദേഹം മീനടം കോട്ടയം മീനടത്തു നിന്നുമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം വാട്സപ്പ് വഴിയാണ് പ്രതികരണം അയച്ചു തന്നിട്ടുള്ളത്. ശ്രീ മാത്യു വർഗീസിന്റെ വാക്കുകൾ. ഇതുപോലെ ഒരു ആരോപണം വരുമ്പോൾ അതിനെ പല രീതിയിൽ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്താൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ശ്രീ കുമ്മനം രാജശേഖരന്റെ കൂടെ നടക്കുന്ന പ്രവീണാണെങ്കിലും ശരി, സമാനമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ച പിണറായി വിജയന്റെ കൂടെ നടന്ന ശിവശങ്കരനാണെങ്കിലും ശരി, തെറ്റ് ചെയ്താൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ 2018 നടന്ന ഒരു കേസ് ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്നതിന്റെ പല കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് അന്വേഷണം മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് ഓരോന്നായി പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ വിജയ് നായർ തിരുവല്ലയിൽ നിന്നുമാണ് അദ്ദേഹം വിളിക്കുന്നത്. ശ്രീ വിജയ് നായർ, കേസ് വരിക, ഒരു പരാതി വന്നാൽ കേസ് വരിക, അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു നടപടിക്രമമായിട്ട് ഇതിനെ കാണണോ അതോ ഈ കേസ് തന്നെ ഉണ്ടാക്കിയതായിട്ട് കാണണോ, എന്ത് തോന്നുന്നു താങ്കൾക്ക്? കേസ് രാഷ്ട്രീയം തന്നെയാണ്, അറിയപ്പെടുന്ന ഒരു തെറ്റിയെ കരുതി കാണിക്കാനുള്ള ഒരു ആസൂത്രണ നീക്കമായിട്ടാണ് ഈ രാജ്യപാലരാധികം തന്നെ. സമയം തീരുകയാണ്. ഏതായാലും കുമ്മനം രാജശേഖരനെതിരെ സാമ്പത്തിക തിരിമറി കേസാണ് വന്നിട്ടുള്ളത്. അത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുള്ളതാണ് പൊതുവേദി പരിശോധിച്ചത്. മുൻപും നമ്മൾ വിശ്വസിക്കാത്ത നേതാക്കൾക്കെതിരെ കേസ് വരികയും അവർ ചോദ്യം ചെയ്യപ്പെടുകയും അതേപോലെ തന്നെയുള്ള അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാകുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് മുന്നിലുമുണ്ട്. ഏതായാലും ഒരു FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിനെ ആ വിധത്തിൽ തന്നെയാണ് കാണേണ്ടത്. താൻ്റെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ അത് തെളിയിക്കാൻ അദ്ദേഹത്തിനും അവസരമുണ്ടാകും. അതല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും വേണം. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി രേണു. നമസ്കാരം.